കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ സുരക്ഷാ ജീവനക്കാരന് നേരെ ആക്രമണം. ആശുപത്രിയിൽ ചികിത്സയ്ക്ക് വന്നയാളാണ് സെക്യൂരിറ്റി ജീവനക്കാരന്റെ തലയ്ക്ക് കല്ലുകൊണ്ടടിച്ചത്. കൊട്ടാരക്കര പോലീസ് പ്രതി സാബുവിനെ പിടികൂടി. സാറേ, ഒരു എട്ടരയായപ്പം ഇവിടെ വന്ന് ഭയങ്കര ഇഷ്യൂ ആക്കി. അവന് പനിയാന്ന് പറഞ്ഞാൽ വന്നത്, അവന് കുഴപ്പമൊന്നും ഇല്ലായിരുന്നു. എന്നിട്ട് ആൾ പെണ്ണുങ്ങളുടെ പുറയിലൊക്കെ തെള്ളുക, അത് കഴിഞ്ഞിട്ട് ആ അസുഖമുള്ള അമ്മാവനെ തെള്ളി അങ്ങ് തറയിലിട്ട്. അന്നേരത്തേക്ക് ഞങ്ങൾ സെക്യൂരിറ്റി ജീവനക്കാർ പ്രതികരിച്ചു, അത് നടക്കത്തില്ല, ഇത് ഹോസ്പിറ്റലിൽ അവൻ പറയാ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ എന്ത് നടക്കുമെന്ന് പറഞ്ഞ് അവൻ പ്രതികരിച്ചു. പ്രതികരിച്ച് അവനെ പറഞ്ഞു വിട്ടപ്പം അവൻ അങ്ങ് പോയി. ഒരു മണിക്കൂർ കൊണ്ട് ഇവിടെ അഴിഞ്ഞാടുക, ഞങ്ങൾ പിന്നെ എല്ലാം ഭയങ്കര ചീത്ത വിളിക്കുക, എല്ലാം ചെയ്യുക, ഞാൻ കാണിച്ചു തരാം കാണിച്ചു തരാം എന്നൊക്കെ പറഞ്ഞ് അങ്ങ് പോയി. കൂടുതൽ വിവരങ്ങളുമായി കൗസറുണ്ട്. കൗസർ, ഈ സെക്യൂരിറ്റി ജീവനക്കാരൻ സൂചിപ്പിക്കുന്നതനുസരിച്ച് ആദ്യം പ്രശ്നമുണ്ടാക്കി മടങ്ങിയാൽ പിന്നീട് വന്നാണോ ഇദ്ദേഹത്തെ ആക്രമിച്ചത്? എന്താണ് കിട്ടുന്ന വിവരങ്ങൾ? ഡോക്ടർ വന്ദനാദാസിന്റെ കൊലപാതകത്തെ തുടർന്ന് വലിയ സുരക്ഷാ സംവിധാനം തന്നെ കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ ഏർപ്പെടുത്തിയിരുന്നു. അതിലൊരു സുരക്ഷാ സംഘത്തിന്റെ അംഗത്തിന് നേരെയാണ് ഈ ആശുപത്രിയിൽ ചികിത്സയ്ക്ക് എത്തിയ ആൾ ആക്രമണം നടത്തിയത്. രാവിലെ 8:30 ഈ സംഭവം ഉണ്ടായിരുന്നത്. ആശുപത്രിയിലെ പനിക്ക് ചികിത്സയ്ക്ക് വേണ്ടി എത്തിയ സാബു എന്ന് പറഞ്ഞയാളാണ് സെക്യൂരിറ്റി ജീവനക്കാരനെ കല്ലുകൊണ്ട് തലക്കടിച്ച് ആക്രമിച്ചത്. ആക്രമണത്തിൽ പരിക്കേറ്റ സെക്യൂരിറ്റി ജീവനക്കാരൻ ജിജു കെ ബേബി ആശുപത്രിയിൽ തന്നെ ചികിത്സയിലാണ്. അദ്ദേഹത്തിന്റെ തലയ്ക്ക് തുന്നലുണ്ട്. ഒ പി ടിക്കറ്റ് എടുക്കുന്നതുമായി ബന്ധപ്പെട്ട തർക്കമാണ് മർദ്ദനത്തിലേക്ക് നയിച്ചത്. ഒ പി ടിക്കറ്റ് എടുക്കുവാൻ വേണ്ടി പനി ബാധിച്ചുവെന്ന് പറഞ്ഞാണ് ഈ പ്രതി അവിടെ എത്തിയത്, സാബു അവിടെ എത്തിയത്. പിന്നീട് അവിടെ ക്യൂവിൽ നിന്ന പെൺ സ്ത്രീകളുമായിട്ടുമൊക്കെ ബഹളമുണ്ടായി. അത് കണ്ട് ഇടപെടുവാൻ ശ്രമിച്ചതായിരുന്നു ജിജു കെ ബേബി സുരക്ഷാ ജീവനക്കാരനായ. ഇതിന് പിന്നാലെയാണ് തർക്കമുണ്ടാകുകയും വാക്കേറ്റമുണ്ടാവുകയും കയ്യേറ്റത്തിലേക്ക് പോവുകയും പിന്നീട് അവിടെ ഉണ്ടായിരുന്ന ഒരു കല്ല് കൊണ്ട് ഈ സെക്യൂരിറ്റി ജീവനക്കാരന്റെ തലക്കടിച്ച് സാബു പരിക്കേൽപ്പിക്കുകയൊക്കെ ചെയ്തിരിക്കുന്നത്. മാനസിക വൈകല്യമുള്ളയാളാണ് ആക്രമിയെന്നാണ് പോലീസിന്റെ നിഗമനം. ഈ സംഭവത്തിന് ശേഷം ഉടൻ തന്നെ പോലീസ് അവിടെ എത്തുകയും സാബുവിനെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്, വിശദമായ ചോദ്യം ചെയ്യുകയാണ്. നേരത്തെ കെ എസ് ആർ ടി സി ബസ്സിലടക്കം കല്ലെറിഞ്ഞ കേസിലെ പ്രതിയാണ് സാബു എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇയാളിപ്പോൾ പോലീസിന്റെ കസ്റ്റഡിയിലാണ്.